നമസ്കാരം. സ്വാതന്ത്ര്യ ദിനം സംബന്ധിച്ച് മാറി ചിന്തിക്കാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2020 ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി നേരിട്ട വൻ പരാജയമാണെന്ന് നിസ്സംശയം പറയാം. കാരണം ഇതേ തുടർന്നാണ് ഇത്തവണ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനും പാർട്ടി ഓഫീസുകളിൽ ദേശീയ പതാക ഉയർത്താനും സി പി എം തീരുമാനിച്ചിരിക്കുന്നത്. അതും ജനങ്ങളുടെ അണികളുടെയും കണ്ണിൽ പൊടിയിടാനായി. കമ്മ്യൂണിസ്റ്റുകൾ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം ഉയർത്തിപ്പിടിക്കുന്നവരാണ്. കാരണം അത് ശാസ്ത്രമാണെന്നാണ് ഇവരുടെ വാദം. ഈ ശാസ്ത്രത്തിൽ വിശ്വാസത്തിനും വെളിപാടിനും ഒന്നും സ്ഥാനമില്ല. പക്ഷേ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക്, പ്രത്യേകിച്ച് അവരിൽപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കൾക്ക് തുടരെ തുടരെ ഉണ്ടാവുന്നത് വെളിപാടുകളാണ്. എന്നാൽ സത്യം എന്തെന്നാൽ, ബംഗാളിൽ കോൺഗ്രസിന്റെ മുസ്ലിം വർഗീയ സംഘടനയായ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടിന്റെയും പിന്തുണയുണ്ടായിട്ടും രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റ് പോലും സി പി എമ്മിന് ലഭിച്ചില്ല എന്നതാണ്. ജനങ്ങളുമായി അകന്നതും ദേശീയതയെ തള്ളിപ്പറയുന്നതുമാണ് പരാജയ കാരണമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതിനാലാണ് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ ഇത്തവണ ഇവർ എത്തുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ഇത്രയും കാലമായി ആഘോഷിക്കാതിരുന്നത് തെറ്റായി പോയെന്ന് ഇവരുടെ ഏറ്റവും പുതിയ വെളിപാട്. ഇനി മുതൽ സ്വാതന്ത്ര്യ ദിനം പാർട്ടി പരിപാടിയായി നടത്താൻ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. തിരിച്ചറിവ് നല്ലത് തന്നെ, പക്ഷേ അത് ചതിക്കാനാവരുത് എന്ന് മാത്രം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. രാജ്യത്തെ ജനങ്ങൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് 74 പിന്നിട്ടിരിക്കുകയാണ്. 75 സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കാൻ പോകുന്നത്. ഇത്രയും നീണ്ട കാലത്തിനിടെ ഒരിക്കൽ പോലും സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാതിരുന്ന, ആ സുദിനത്തിൽ ദേശീയ പതാക ഉയർത്താതിരുന്ന പാർട്ടിക്കാണ് ഇപ്പോൾ അങ്ങനെ വേണമെന്ന് തോന്നുന്നത്. അതിനാലാണ് ഇതിനെ വെളിപാടെന്ന് വിളിക്കേണ്ടി വരുന്നത്. കഷ്ടം തന്നെ. ഇത്തവണ ദേശീയ തലത്തിൽ എല്ലാ പാർട്ടി ഘടകങ്ങളും സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി പാർട്ടി ഓഫീസുകൾ ദേശീയ പതാക ഉയർത്തുകയും ചെയ്യും. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചതോടെ ആചാര്യനെ പോലും സി പി എം കടത്തിവിട്ടിരിക്കുകയാണ്. കാരണം പാർട്ടിയുടെ ഇപ്പോഴത്തെ തീരുമാനത്തിൽ ചരിത്രം ദുരന്തമായും പ്രഹസനമായും ഒരേ സമയം സംഭവിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പാർട്ടി അണികൾ അടിമയാണ്. അവർ അനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരും. ഇതുപോലെയല്ല പൊതുജനം എന്ന് ആദ്യം മനസ്സിലാക്കുക. അവരെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് കരുതുകയും ചെയ്യേണ്ട. നീണ്ടകാലത്തെ പോരാട്ടത്തിലൂടെ ആയിരങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ച് നേടിയ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാൻ തയ്യാറാവാതെ കരിദിനം ആചരിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് നിങ്ങൾ മറക്കാതിരിക്കുക. എന്തായാലും ധൂർത്തപുത്രന്മാർക്ക് എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാം. പക്ഷേ അതിനു മുൻപ് തെറ്റ് സമ്മതിക്കുന്നതാണ് മാന്യത. സി പി എമ്മിന്റെ നേതാക്കളിൽ നിന്ന് അതുണ്ടാകുമെന്ന് തോന്നുന്നില്ല. തെറ്റുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴും തങ്ങൾ ശരി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് അവരുടെ ഭാവം. അതേസമയം രാജ്യത്തിന് ജപിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം കപട സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച് പുതുതായി അധികാരത്തിൽ വന്ന സർക്കാരിനെ സായുധ സമരത്തിലൂടെ അട്ടിമറിച്ച് അധികാരം പിടിക്കാനാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചത്. കൊൽക്കത്ത തീസിസിന്റെ പേരിൽ തെലങ്കാനയിലും തേഭാഗയിലും പുന്നപ്ര വയലാറിലുമൊക്കെ ആയിരങ്ങളെ കുരുതി കൊടുത്ത് രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനെ അംഗീകരിക്കാതെയാണ് 10 കഴിഞ്ഞാണ് സ്വാതന്ത്ര്യം നേടിയെന്ന് അംഗീകരിക്കാൻ ഈ പാർട്ടി തയ്യാറായത്. അതിനുശേഷവും സ്വാതന്ത്ര്യ ദിനാഘോഷം വിലക്കി. രാജ്യസ്നേഹം തൊട്ടുതെറിക്കാത്ത ഈ വിചിത്ര ജീവികൾ തങ്ങളുടെ പിതൃഭൂമികളായ സോവിയറ്റ് യൂണിയനെയും ചൈനയും ഒക്കെ ആരാധിച്ചു പോന്നു. ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നതാണ് സത്യം. പിന്നെ ഇപ്പോൾ മാത്രം എന്താണ് പെട്ടെന്ന് സംഭവിച്ചതെന്ന് കണ്ടു തന്നെ അറിയണം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, RSSന്റെ ദേശീയവാദത്തെ നേരിടാനാണ് സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്താൻ സി പി എം തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ ഒന്നോർക്കുക, RSS പിറന്നു വീണ കാലം മുതൽ സ്വന്തം തത്വശാസ്ത്രമായി ഉയർത്തിപ്പിടിക്കുന്നതാണ് ദേശീയത. ഭാരതത്തെ നെഞ്ചോട് ചേർക്കുന്നവരാണ് ഇവർ. ഈ മുന്നേറ്റത്തിന് നൂറ്റാണ്ട് തികയാൻ 4 മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഇപ്പോൾ RSSനെ നേരിടാൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നവർ വിഡ്ഢികൾക്ക് മാത്രം പ്രവേശനമുള്ള സമത്വസുന്ദര ലോകത്ത് കഴിഞ്ഞവരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.